എസ് പി ആയിട്ടുള്ള അടുപ്പം എങ്ങനെയാണ്? മരിച്ചുപോയി എസ് പി, നമുക്ക് നല്ല എനിക്ക് വലിയ അടുപ്പം ആയിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ദിവസവും കണ്ട് ഇങ്ങനെ അറിയുന്നല്ല, ഒരു നാലഞ്ച് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ. പക്ഷേ ആ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ ബഹുമാനമാണ് അദ്ദേഹത്തിന്. ആർട്ടിസ്റ്റുകളോട് പൊതുവെ ഒരു ആരെയും അദ്ദേഹം കുറച്ച് കാണാറില്ല, അല്ലെ പുച്ഛിച്ച് കാണാറില്ല. അതുകൊണ്ട് പൊതുവേ നമുക്കൊരു നല്ല ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു നല്ല അപ്രോച്ചാണ്. ഞാനും എസ് പി ബിയും അതേപോലെ ചിത്രയും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഈ എറണാകുളം ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള സ്റ്റേഡിയത്തിൽ, എനിക്ക് തോന്നുന്നു 2000s എനിക്ക് തോന്നുന്നു, 1999 2000s ലയണസ് ക്ലബ് ഓഫ് കൊച്ചിയുടെ ഒരു പരിപാടി ഞങ്ങളിവിടെ നടത്തിയായിരുന്നു. അപ്പോൾ അന്ന് ഞാനും അദ്ദേഹം കൂടിയാണ് കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള എന്നുള്ള പാട്ട് പാടിയത്. അപ്പോൾ ഞങ്ങൾ റിഹേഴ്സലിന് ഒന്നിച്ച് കണ്ടിട്ടില്ല, നേരെ സ്റ്റേജിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗം കഴിഞ്ഞു, ഞാൻ എങ്ങനെ പാടുമെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പക്ഷേ ആദ്യമായിട്ടാണ് ഒരുമിച്ച് നേരത്തെ അദ്ദേഹത്തിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇന്ന പോലെ ഒരു പാട്ടുകാരനാണ് അത്രേ ഉള്ളൂ. ആ അപ്പോൾ സ്റ്റേജ് വെച്ചാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. അപ്പം ഞാനിങ്ങനെ തവിലെ തട്ടിത്തുള്ളി കിട്ട് എന്ന് പറഞ്ഞ പാടിയപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നോക്കി, ഒരു അഞ്ചാറ് സെക്കൻഡ് ഇങ്ങനെ എന്നെ നോക്കി ഇന്ന് കേട്ടോ. ആ വരി തീരുന്നവർ അത് കഴിഞ്ഞ് പുള്ളി കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള എന്ന് പറഞ്ഞ് പുള്ളി പാടി. പാട്ടെല്ലാം കഴിഞ്ഞ് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, പറഞ്ഞു നല്ല പാടറേ, നല്ല പാടറേ, ரொம்ப നല്ല പാട്ട്, എന്ത മാതിരി പാടകർ താ വേണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തു. മൈക്കിൽ കൂടെ തന്നെ ചെയ്തു. ആ അപ്പോൾ ഞാൻ പറയുന്നത് അത് അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തു. അവിടെ എല്ലാവരും നന്നായി പാടി, നന്നായിട്ട് പാടുന്നു എന്നുള്ള ആ ഒരു എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. അതെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അദ്ദേഹത്തെ കോതണ്ടപാണി സ്റ്റുഡിയോയിൽ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ആണ്, അവിടെ ഞാനൊരു പാട്ട് പാടാൻ പോയപ്പോൾ അദ്ദേഹം പാടാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പാടിക്കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു. അപ്പോഴും ഈ പറഞ്ഞാൽ സാറ് ഓർക്കുന്നുണ്ടോ ജ്ഞാപകം ഇരിക്കുക എന്ന് ചോദിച്ചപ്പോൾ ആ എന്തോ എന്ത് പരിപാടിയാണ് എന്ത് സ്റ്റേജിൽ കാട്ടുക്കോയിലെ നമ്മൾ പാടിയ കാര്യമൊക്കെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ആ പാട്ടാണ് നിങ്ങൾ ഒരുമിച്ച് പാടാം. എച്ച് പിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടും അതാണോ? എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്, പ്രത്യേകിച്ചും ഇളയ നീല പൊഴുകിറതേ. അതേപോലെ ഞങ്ങളൊക്കെ ഗാനമേളയ്ക്കൊക്കെ ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 1980s അദ്ദേഹത്തിൻ്റെ കമലഹാസൻ്റെ ഒരു പാട്ടാണ് അന്ന് ഭയങ്കര ഹിറ്റായത്. അതിനു മുമ്പ് അദ്ദേഹം രംഗത്തുണ്ട്. പക്ഷേ ആ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വരവെന്ന് പറയുന്നത് കമലഹാസൻ്റെ ഒരു സിനിമയായിരുന്നു. ആ സിനിമയിൽ എങ്കേയും ശിവായി ഗണേശൻ സംഗീ ആ പാട്ടൊക്കെ ഈ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരുപാട് വേദികളിൽ ഞാനല്ല പാടിയത് എങ്കിലും നിറഞ്ഞു നിന്ന് പാടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂടെ പാടുന്ന മറ്റ് സിംഗേഴ്സും എല്ലാവരും അത് അതുപോലത്തെ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു 1990s 2000s വരെയുള്ള ഒരു. തമിഴ് കൂടുതലും പാടുന്ന ഏതായിരുന്നു സ്റ്റേജിൽ? ഞാൻ കൂടുതലും ദാസേട്ടൻ്റെ പാട്ടുകളായിരുന്നു പാടുന്നത്. അത് ഏതായിരുന്നു ദാസേട്ടൻ്റെ കൂടുതൽ പാടിയത്? ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അതിശയരാഗം കുറെ ഇളയരാജായി ഇളയരാജയുടെ പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട്. ഒരുപാട് പാട്ടുകളും പാടിയിട്ടുണ്ട്. പാട്ടുകൾ വേറൊരു രീതിയാണല്ലോ. അതെ, പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് പിന്നെ ഓർമ്മ കിട്ടുന്നില്ല. ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്, കാരണം അന്നത്തെ കാലത്ത് ഗാനമേളയ്ക്ക് ഇതെല്ലാം വേണം. അതെ അതെ അതെ. അപ്പം ആ ഒരു ഗണത്തിൽ വരുന്ന എല്ലാ പാട്ടുകളും പാടാറുണ്ട്. പെട്ടെന്ന് സ്റ്റേജിൽ കയറുമ്പോൾ ഇന്ന പാട്ട് പാടണം, ചേട്ടൻ ഈ പാട്ട് പാടണമെന്ന് പ്രഷർ പറയാറുണ്ടല്ലോ. അതെ, ആ സാധുവർ പറയല്ലോ ചേട്ടൻ ഈ പാട്ടൊന്ന് പാടും. ഓരോ സീസണിൽ ഓരോ തരം പാട്ടുകളായിരിക്കും. അതൊരു ജനത്തിന് ഒരു ഒരു തീരുമാനമുണ്ട്. ഇന്നത്തെ പോലെ ആയിരുന്നില്ല, ശരിക്കും അവർ ഹൃദയം കൊണ്ട് ആസ്വദിക്കുന്ന ഒരു ഒരു കാലഘട്ടമായിരുന്നു. ഒരു 1980s മുതൽ 2000s വരെയുള്ളൊരു കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കും അറിയാം ഏകദേശം ഈ ഇന്ന 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 പാട്ടുകളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 20-25 പാട്ടായിരിക്കും നമ്മളൊരു വേദിയിൽ പാടുന്നത്. പക്ഷേ നമ്മളൊരു 10-30 പാട്ട് പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇത് ചോദിക്കുന്ന ഇതുള്ള പാട്ടുകൾ നമുക്കറിയാം. അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ കണക്കുകൂട്ടിയാണ് പോകുന്നത്. കണക്കുകൂട്ടിയാണ് പോകുന്നത്. ഈ എ ആർ റഹ്മാനുമായിട്ട് കണ്ടിട്ടോ? ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനെ കുറിച്ചൊക്കെ പാട്ടുകൾ എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് അതിലും കുറച്ചും കൂടെ താല്പര്യം രാജാസാഹിബിൻ്റെ പാട്ടുകളാണ്. അതെ അല്ലേ? നമ്മളിപ്പം ഓസ്കർ അദ്ദേഹത്തിൻ്റെ കുറച്ചും കൂടെ ഒരു എനിക്ക് തോന്നുന്നൊരു ഇപ്പം ഈ പാട്ട് ഇതിനകത്ത് തന്നെ ഹെവി ആയിട്ടുള്ള പാട്ടുകളുണ്ട്, അതായത് മ്യൂസിക്കിൽ. ഇപ്പം
മറ്റേ ഇംഗ്ലീഷ് വെസ്റ്റേൺ മ്യൂസിക്കിൽ പറയുകയാണെങ്കിൽ അങ്ങനെ റോക്കുണ്ട്, ഹെവി ആയിട്ടുള്ള പാട്ടുകളുണ്ട്, അങ്ങനെയൊക്കെ പല കാറ്റഗറിയിലാണ്. അപ്പം റഹ്മാൻ്റെ ശൈലി എന്ന് പറയുന്നത് എനിക്കൊന്ന് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഒരു ശൈലിയാണ്. പക്ഷേ മെലഡി ആയിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ല.